സോ ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോടെ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കാണ് നമ്മുടെ ഫ്രീഫയറിൽ ഇത് ലെവൽ കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് ഡിസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലെവൽ ഇപ്പം ഒരു കുറച്ച് ലെവലുള്ള പ്ലേസ് ഒക്കെയാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തേക്കാൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ, വീഡിയോ പറ്റിയുള്ള ഓഫറാണ് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, സോ ഈ സമയത്ത് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് ഞാനാണ് നിങ്ങൾ ബുയ ആപ്ലിക്കേഷൻ എന്നാൽ പുതിയൊരു വലിയ കാര്യങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇവൻറ്റിൻ്റെ വരുന്ന പറയുമ്പോൾ വാസ്റ്റ് വിൻ ഇവൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ എങ്ങനെ പങ്കെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബുയ ആപ്ലിക്കേഷൻ്റെ ഒരു പ്ലേ സ്റ്റോർ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബുയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളാണെങ്കിൽ അവിടെ പല ആൾക്കാർ ഇതിന് ബുയ ആപ്ലിക്കേഷൻ കയറി കഴിയുമ്പോൾ അവിടെ പല ആൾക്കാരുടെ പല ഇതിന് ക്ലിപ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് 15 മിനിറ്റ് കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്രീഫയർ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബുയ ആപ്ലിക്കേഷൻ ഒന്നും ഡൗൺലോഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് ഈസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഈ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതിലുള്ള നമ്മുടെ ഈ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് സാധിക്കുന്നത് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ലെവൽ കാര്യങ്ങൾ കൂടുന്നതെന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ മാച്ചസ് കാര്യങ്ങളൊക്കെ കളിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ എത്രത്തോളം കൂടുതൽ മാച്ചസ് കാര്യങ്ങളൊക്കെ കളിക്കുന്നു, അത്രത്തോളം നമ്മുടെ ലെവൽ കാര്യങ്ങളൊക്കെ കൂടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് മാച്ചസ്സാണ് കൂടുതൽ കളിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് മോഡ്സൊക്കെ കൂടുതൽ കളിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ക്ലാഷ് സ്ക്വാഡ് ആയെങ്കിലും അതുപോലെ റാങ്ക് മെയിൻ റാങ്ക് ആയാലും ഈ കൂടുതൽ കളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം ലെവൽ കാര്യങ്ങളൊക്കെ ഏകദേശം കൂടുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന മോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മോഡ്സ് കാര്യങ്ങൾ കളിക്കുമ്പോഴും നമ്മുടെ ലെവൽ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ കൂടുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മളൊരു മാച്ച് കളിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിലെ ഈ ഒരു EXP എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ EXP വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ലെവൽ കാര്യങ്ങൾ കൂടുന്നത്. ഇപ്പോൾ ലൈക്ക് ഒരു 8000 EXP ആകുമ്പോൾ ഇത്ര ലെവൽ, ഒരു 10000 EXP ആകുമ്പോൾ അത്ര ലെവൽ, അങ്ങനെയൊക്കെയാണ് ഇത് നോക്കുന്നത്. ഓക്കെ, അപ്പം നേരത്തെ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഫൈലിൽ മണ്ടയ്ക്ക് അടയാണ് നമ്മുടെ എത്ര ESP ഉണ്ട്, എത്ര ESP എടുത്താലാണ് അടുത്ത ലെവൽ ചെയ്യുന്നത്, അതൊക്കെ കാണിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് കുറച്ച് നാളായിട്ട് അത് കാണിക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റാങ്ക് മാച്ച് കാര്യങ്ങളൊക്കെ കളിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ ESP കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാണ് അവിടെ ഒരു സർവൈവൽ ടൈം വെച്ചിട്ടാണ് നമുക്ക് കൂടുതൽ ESP കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, ആ ഒരു മാച്ചിൽ നമ്മൾ എത്ര നേരം ചാകാതെ അവസാനം വരെ നിന്നോ, എത്ര ടൈം നിന്നു എന്നാണ് ജസ്റ്റ് നോക്കുന്നത്. ഓക്കെ, ആ ഒരു ടൈം അനുസരിച്ചാണ് നമുക്ക് ESP കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാച്ച് ചെയ്യുക, ഫുൾ മാപ്പിൻ്റെ കാര്യങ്ങൾ കിട്ടുന്നത്. അതുപോലെ തന്നെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പൊസിഷൻ അനുസരിച്ചാണ്. ഓക്കെ, നമ്മളിപ്പം ലൈക്ക് ഇപ്പോൾ ഒരു 50 പേരാണല്ലോ ഒരു മാച്ചിലുള്ളത്. അപ്പോൾ 50 പേരിൽ നമ്മളിപ്പോൾ എത്രാമതായിട്ടാണ് ചാവുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രാമത് ഒരു 10th ചാവാണ് അത്ര ESP. അതുപോലെ ഇങ്ങനെ പൊസിഷൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ ESP കാര്യങ്ങളൊക്കെ അവിടെയും കൂടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. ഓക്കെ, അപ്പം ആ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ഒരു ഫുൾ മാപ്പിൽ ഇപ്പോൾ ഒരു ബർബുഡ മാപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഒരു മാപ്പിൽ നമ്മൾ എന്തേരെ ദൂരെ സഞ്ചരിച്ചെന്നാണ്. ഓക്കെ, ഒരിടത്ത് മാത്രം നിന്നാൽ നമ്മുടെ ഈ ഇത് കൂടെ കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ ആ ഒരു മാപ്പിൽ എവിടെയൊക്കെ എന്തേരെ ദൂരം പോയി എന്നും കൂടെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂന്ന് ഘടകങ്ങളാണ് നമ്മുടെ ഒരു മാച്ചിൽ നമുക്ക് ESP കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു മാച്ച് കളിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക, കൂടുതൽ സർവൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, മാക്സിമം ഒരു ബുയ കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് ശ്രമിക്കുക, ഫസ്റ്റ് ടോപ്പ് 5 തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നിങ്ങളാണ് ദൂരം സഞ്ചരിക്കാനും ശ്രമിക്കുക, ഒരിടത്ത് തന്നെ തമ്പടിച്ച് നിൽക്കാതെ ആ ഒരു മാപ്പ് ഫുള്ള് കറങ്ങാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. ഓക്കെ, മരിക്കാതെ ചാവാതെ ഇത് കറങ്ങാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലായിക്കാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സർവൈവലാണ് ഈ ഒരു കിൽസിനേക്കാളും മറ്റുള്ള കാര്യങ്ങളേക്കാളും ഈ ഒരു മാച്ചിങ് മാപ്പ് നമ്മുടെ ഒരു ഫ്രീഫയറിൽ കൂടുതൽ ഇത് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, നമ്മളിപ്പം കിൽസ് എടുത്ത് കഴിഞ്ഞാൽ കിൽസ് കിട്ടുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷേ കൂടുതൽ സർവൈവ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കൂടുതൽ XP കാര്യങ്ങളൊക്കെ ESP കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ലെവൽ കാര്യങ്ങളൊക്കെ അതിലൂടെ നമുക്ക് കൂട്ടാൻ കാര്യങ്ങൾ സാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായി ശ്രമിക്കുക, ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായി ശ്രമിക്കുക, ഒരു മാച്ചിൽ ഇറങ്ങാൻ നേരത്തെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം കളിക്കാനായി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ ഏകദേശം കൂടുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ ഗിൽഡിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഗിൽഡിൻ്റെ ലെവൽ അനുസരിച്ച് നമുക്ക് ESP കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ലെവൽ 1 ഗിൽഡ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ESP നമുക്ക് ഒരു ലെവൽ 3 ലെവൽ 4 ഗിൽഡിന് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുന്നു, മാക്സിമം നല്ലൊരു ഗിൽഡിൽ തന്നെ നിൽക്കാനും കാര്യങ്ങളെ ശ്രമിക്കുക. ഓക്കെ, ഗിൽഡ് ഇല്ലാത്ത പ്ലേസൊക്കെയാണ് മാക്സിമം ഏതെങ്കിലും നല്ലൊരു ഗിൽഡ് കയറാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, അതിന് ശേഷം എന്ന് പറയുമ്പോൾ നമുക്കാണ് ഇതൊരു EXP കാർഡ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ലെവൽ EXP കാര്യങ്ങളൊക്കെ ഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു കാർഡാണ് EXP കാർഡ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു കാർഡ് കാര്യങ്ങളൊക്കെ എവിടെയും നമുക്ക് എങ്ങനെ ഒപ്പിച്ചെടുക്കാമെന്നാണ് നോക്കിയത്. അപ്പോൾ ഈ ഒരു കാർഡാണ് നമ്മുടെ സ്റ്റോറി, ഇപ്പോൾ നമ്മുടെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം ഡയമണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു EXP കാർഡ് കാര്യങ്ങൾ മേടിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ പലർക്കും അറിയുന്ന കാര്യമായിരിക്കുമെങ്കിലും അറിയാത്തവർക്കും കൂടി ഈ പറയുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിൽ ഡയമണ്ട് കാര്യങ്ങളൊന്നും കൊടുക്കാതെ ESP കാർഡ് കിട്ടുന്ന ഒരു സംഭവമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും, ഓക്കെ, എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും നമുക്ക് നമ്മുടെ ഗിൽഡിൽ നിന്നാണ് ഈ ഒരു EXP കാർഡ്
കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല പലർക്കും അറിയായിരിക്കും അറിയാത്തവരും കാണും ഓക്കെ അപ്പോൾ അവിടെ നമുക്ക് ESP കാർഡ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി അവിടെ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ESP കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു സംഭവം സ്ഥലത്തുനിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് നമ്മുടെ ഡയമണ്ട് റോയൽ നിന്നാണ് ഓക്കെ ഡയമണ്ട് റോയൽ നമ്മളെനിക്ക് വൗച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഈ ഒരു ESP കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന വേറൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മളിതുപോലെ റാങ്ക് കാര്യങ്ങളൊക്കെ ഇപ്പം ഗോൾഡിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാ റാങ്കിലും ഓക്കെ ഇത് ക്ലാസ് സ്ക്വാഡ് ആയാലും അതുപോലെ ഫുൾ മാപ്പിലെ റാങ്ക് കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് അവിടെ നിന്ന് എല്ലാം ഇതുപോലെ ESP ഇത്ര ഗോൾഡ് ഇത് എങ്ങാണ്ടാകുമ്പോൾ ESP കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ESP കാർഡൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ആ ഒരു ESP കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ലെവലിൽ ESP കാര്യങ്ങൾക്ക് ഡബിളായിട്ട് തന്നെ കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ ലെവൽ ഫാസ്റ്റായിട്ട് തന്നെ ബൂസ്റ്റ് ചെയ്ത് കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന ഇന്നിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അല്ല വീഡിയോ പറ്റിയുള്ള ഫ്രണ്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക അതിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ സോ ഈ സമയം ഈ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.